എല്ലാവർക്കും കളിപ്പെട്ടിയിലേക്ക് സ്വാഗതം. ഒന്നാം ക്ലാസ്സിലെ ഐ ടി പാഠപുസ്തകത്തിൽ ഇന്ന് പഠിക്കുവാനുള്ളത് പത്താമത്തെ പാഠഭാഗമാണ്, കുത്തുകൾ എത്ര. ഓരോ കട്ടയിലും എത്ര കുത്തുകളുണ്ട്? ഉത്തരം ടൈപ്പ് ചെയ്യുക. താഴെ ഒരു ചിത്രം നൽകിയിട്ടുണ്ട്. അതിൽ താഴേക്ക് വീണുകൊണ്ടിരിക്കുന്ന കട്ടകളിൽ കുത്തുകളുടെ എണ്ണം പരിശോധിക്കുക എന്നതാണ് ഈ പാഠഭാഗത്തിലെ പ്രവർത്തനം. വീണുകൊണ്ടിരിക്കുന്ന കട്ടകളിലെ കുത്തുകളുടെ എണ്ണം നിശ്ചിത സമയത്തിനകം കീബോർഡിൽ ടൈപ്പ് ചെയ്യുക എന്നതാണ് ഇന്നത്തെ പ്രവർത്തനം. കുട്ടികൾക്ക് സംഖ്യാബോധം എത്രത്തോളം ഉണ്ടെന്നറിയാൻ ഇത് ഉപകരിക്കും. അതിനായിട്ട് ആപ്ലിക്കേഷൻ എഡ്യൂക്കേഷൻ ജി കോംബ്രസ് തുറക്കുക. അതുപോലെ നമ്മുടെ എയ്റോപ്ലെയിൻ വന്നു, പെൻഗിനൊക്കെ ഇരിപ്പുണ്ട്. സൈഡിൽ കുറേ ഓപ്ഷൻസ് നൽകിയിട്ടുണ്ട്, കുറേ ടൂൾസ് ഉണ്ട്. അതിൽ കമ്പ്യൂട്ടറിനെ അറിയുക എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ജി കോംബ്രസിലേക്ക് സ്വാഗതം. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ കീബോർഡ് ഉപയോഗം പഠിക്കാനുള്ള കളികളിൽ ക്ലിക്ക് ചെയ്യാം. തുടർന്ന് സംഖ്യകൾ അടങ്ങിയ കട്ട എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം. വീണുകൊണ്ടിരിക്കുന്ന ചതുരക്കട്ടയിൽ എത്ര കുത്തുകൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്? എണ്ണം നിങ്ങളുടെ കമ്പ്യൂട്ടർ കീബോർഡിൽ ടൈപ്പ് ചെയ്യുക. പറഞ്ഞിരിക്കുന്നത് പോലെ ഓരോ കട്ടകളും വീഴുന്നത് നമുക്ക് കാണാം. അതിൽ ഓരോ കട്ടയിലും എത്ര എണ്ണം കുത്തുകളുണ്ട്, കറുത്ത കുത്തുകൾ നിങ്ങൾ കണ്ടിരിക്കും, കറുത്ത കുത്തുകൾ എത്ര എണ്ണമുണ്ട് എന്ന് കീബോർഡിൽ ടൈപ്പ് ചെയ്യണം. എത്ര എണ്ണം ഉണ്ട് എന്ന് എണ്ണി നോക്കാം. 1, 2, 2 എന്ന് കീബോർഡിൽ ടൈപ്പ് ചെയ്യുക. അടുത്ത കട്ടയും അതുപോലെ തന്നെ എത്ര എണ്ണമുണ്ട് എന്ന് എണ്ണി നോക്കിയതിന് ശേഷം കീബോർഡിൽ ആ അക്കം തെറ്റുകൂടാതെ ടൈപ്പ് ചെയ്യുക. അത് ടൈപ്പ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്കിവിടെ ആ കട്ടകൾ താഴെ വീഴുന്നതിന് മുൻപ് തന്നെ മാഞ്ഞു പോകുന്നത് കാണുവാൻ സാധിക്കും. അതോടൊപ്പം വലതു ഭാഗത്ത് നിങ്ങൾക്ക് പോയിൻ്റ് ലഭിക്കുകയും ചെയ്യും. അടുത്ത ചിരോടെ വേഗത്തിൽ കട്ടകൾ വരുന്ന ഗെയിം വന്നു. വീണ്ടും എത്ര എണ്ണമുണ്ട് എന്ന് ടൈപ്പ് ചെയ്യുക. അതിൽ 4 എണ്ണം ആണുള്ളത്, 4 എന്ന് ടൈപ്പ് ചെയ്യുക. പൊതുവായി 4. ഇനി ഏത് കട്ടയാണോ ആദ്യം വീഴുന്നത് അതിൻ്റെ തന്നെ എണ്ണം ടൈപ്പ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. നിങ്ങൾക്ക് കാണുന്ന എളുപ്പമുള്ള കട്ടകളുടെ എണ്ണം ടൈപ്പ് ചെയ്താലും മതിയാകും. ടൈപ്പ് ചെയ്യുന്നതിനനുസരിച്ച് ആ അക്കം അല്ലെങ്കിൽ ആ എണ്ണം കൃത്യമായിട്ടുള്ള കട്ടകൾ അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കും. കുട്ടികൾക്ക് എണ്ണാൻ പഠിക്കുന്നതിനും സംഖ്യാബോധം എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നതിനും കുട്ടി എണ്ണൽ ഇതുവരെ പഠിച്ചു എന്ന് മനസ്സിലാക്കുന്നതിനും ഈ പ്രവർത്തനം ഏറെ ഉപകരിക്കുന്നതാണ്. അടുത്ത 3-ാമതൊരു ഗെയിം വന്നു. അതിലും എണ്ണം കാണിച്ചിട്ടുണ്ട്, 6 എണ്ണം. 6 എന്ന് ടൈപ്പ് ചെയ്തു. വീണ്ടും വന്നു, അതും നമ്മൾ 6 എന്ന് ടൈപ്പ് ചെയ്തു, അത് മാഞ്ഞുപോയി. അടുത്തൊരു കട്ട വന്നു, അത് 1, 2, 3, 4, 5 5 എന്ന് ടൈപ്പ് ചെയ്തു, അത് മാഞ്ഞുപോയി. അതുപോലെ വരുന്ന കട്ടകൾ കൃത്യമായിട്ട് കീബോർഡിൽ അതിൻ്റെ കുത്തുകളുടെ എണ്ണം കൃത്യമായി നോക്കിയതിന് ശേഷം കീബോർഡിൽ ടൈപ്പ് ചെയ്യുക. ഒരു തവണ അമർത്തിയാൽ മതി. അപ്പോൾ തന്നെ കട്ട മാഞ്ഞു പോകുകയും താഴെ വലതു ഭാഗത്ത് 10 എത്ര പോയിന്റ് കിട്ടിയെന്ന് മനസ്സിലാക്കുവാനും സാധിക്കും. ആദ്യ ഗംഭീരം ഇനി നമുക്ക് മതിയാക്കാം. പിന്നോട്ട് നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി അമർത്തിയേക്കുക. താങ്ക് യു.